പറഞ്ഞാൽ ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല, കിളി മാറിയിരിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഹായ് മച്ചന്മാരെ, അപ്പൊ എല്ലാവർക്കും റൈഡേഴ്സ് റോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഈ പാരാഗ്ലൈഡിങ് പോകാൻ പോണേ. കുറേ നാളത്തെ ഒരു ആഗ്രഹം പറഞ്ഞ് മണാലിൽ വന്നിട്ട് എന്തായാലും പാരാഗ്ലൈഡിങ് പോകണം എന്ന് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളെന്തായാലും അതിനായിട്ട് ഇറങ്ങിയേക്കാണ്. നമ്മൾ ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ബീർബില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഏഷ്യാസ് നമ്പർ വൺ പാരാഗ്ലൈഡിങ് ഉണ്ടായിരുന്നു. അത് ഇവിടുന്ന് ഏകദേശം 157 കിലോമീറ്ററോളം ദൂരമുണ്ട്. നമ്മൾ അവിടെ എങ്ങനെ വന്നാലും അവിടെ പോകാൻ ഓർത്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ വിളിച്ച സമയത്താണ് പറഞ്ഞത് അവിടെ വെതറ് ഗുഡല്ല, ശരിക്കും പറഞ്ഞാൽ ക്ലൈമറ്റ് ഭയങ്കര മോശമാണ്, മഴയാണ്, മഴയത് ഒരു ചെയ്യൂല കേട്ടോ, കാരണം അതിനനുസരിച്ചുള്ള അനുയോജ്യമായിട്ടുള്ള ക്ലൈമറ്റ് വന്നാൽ മാത്രമാണ് ഇവർ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഇവർ നിർത്തി വെക്കും, അതാണ് സേഫ്. അപ്പോൾ നമ്മൾ വിളിച്ച സമയത്താണ് അങ്ങനെ അറിയണത്. അപ്പോൾ ഇനി രണ്ട് മൂന്ന് ദിവസത്തേക്ക് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏകദേശം 150 മുകളിൽ കിലോമീറ്റർ ഓടാനുണ്ട്. അപ്പോൾ നമ്മൾ അത്ര ഓടിയിട്ട് നമ്മളവിടെ വരെ പോയി കഴിഞ്ഞാൽ മിക്കവാറും പോസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് എവിടെയെങ്കിലും ചെറിയ പാരാഗ്ലൈഡിങ് ചെയ്യാമെന്ന് വെച്ചാൽ, എന്നാലും കുഴപ്പമില്ല, പാരാഗ്ലൈഡിങ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളങ്ങനെ മണാലിയിൽ നിന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. മണാലി തന്നെ നമ്മുടെ മറ്റേ ഹൗസ് ഓണർ സഫ്മാനൊക്കെ സെറ്റായി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്താന്നാണ് പറഞ്ഞത്, അധികം ദൂരമില്ല, ഇവിടെ നിന്ന് ജസ്റ്റ് താഴത്തേക്ക് പോയാൽ മതി. അപ്പോൾ അവിടുന്ന് ചെയ്യാൻ പോണ്. അവിടെ എന്തായാലും ടൈം കുറവായിരിക്കും, നമ്മൾ മറ്റോടത്ത് 10-20 മിനിറ്റാണ് ഏറ്റവും ടൈം ഗ്യാപ്പും ഉണ്ട്. അതുപോലെ തന്നെ അവരാണ് സേഫ്റ്റി ഇന്ത്യ ഏഷ്യാസ് നമ്പർ വൺ ആണെന്നൊക്കെ പറയുന്നത് അവരാണ്. പക്ഷെ നമുക്ക് സമയത്തിൻ്റെ പരിമിതികളുള്ളതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. നമുക്ക് ഇനിയും 2-3 ദിവസം വെയിറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പില്ല, കാരണം നമുക്ക് ഇനി നമ്മൾ റിട്ടേൺ നിങ്ങളുടെ അടുത്തും പറഞ്ഞല്ലേ, റിട്ടേൺ നമ്മൾ വണ്ടി കയറ്റി അയക്കാണ് ഡൽഹിയിൽ നിന്നുള്ളത്. കാരണം പൈസയുടെ കുറച്ച് പരിമിതികളുണ്ട്, അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ വണ്ടി കയറ്റി അയക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇനി നമ്മൾ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, നമ്മൾ നാട്ടിലേക്ക് പോകുന്ന ഫ്ലൈറ്റിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാട്ടോ, ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോണ്. അപ്പോൾ അതൊക്കെ ഇനി എന്തായാലും നമ്മൾ 2-3 ദിവസത്തിനുള്ളിൽ 3-4 ദിവസത്തിനുള്ളിൽ ഇവിടെ നിന്ന് തിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് പാരാഗ്ലൈഡിങ് പോയിട്ട് നമുക്ക് നേരെ ന്യൂഡൽഹി റൂട്ട് പിടിക്കണം. ഇന്ന് എത്തുക, നാളെ മിക്കവാറും എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം, പാരാഗ്ലൈഡിങ്ങിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഓ ഗൈസ് നോക്കൂ, നമ്മളങ്ങനെ പാരാഗ്ലൈഡിങ് കയറാൻ പോകണ്ട. നമ്മള് താഴേന്ന് അവരുടെ ഇതൊക്കെ എടുത്ത് പേയ്മെന്റ് ഒക്കെ ചെയ്ത് 2000 രൂപ ഉണ്ട് ഒരാൾക്ക്. വിത്ത് ക്യാമറ ആണ്, ഗോപ്രോ ആണ്. ഇവരുടെ തന്നെ ഗോപ്രോ തരും. നമ്മുടെ ഇതിൽ ഗോപ്രോ ഉണ്ടെന്ന് പറഞ്ഞാലും പൈസക്ക് കുറവും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇവരുടെ ക്യാമറ എടുക്കാൻ തന്നെ ആയിരിക്കും ലാഭം. അപ്പൊ നമ്മള് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് മുകളിലേക്ക് ഏകദേശം 15 കിലോമീറ്റർ ഓടാണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മളവരെ ഓഫീസ് ഡോർസ്റ്റേൽ ഇരുന്ന് വന്ന് ഇടുന്നതിനപ്പോ അതെ അവരെ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ചിലപ്പോൾ വലിയ മറ്റേ ക്യാമ്പറിനെ കണ്ടാ പോകണമെന്ന് പറഞ്ഞ പോലെ ക്യാമ്പർ 4x4 വണ്ടി ആണ് മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞ്. അപ്പോൾ മിക്കവാറും അതിനായിരിക്കും. ഇപ്പം നമ്മളുള്ളത് കാറിലാണ്. അപ്പോൾ നമുക്ക് ഇനി മുകളിലേക്ക് പോവാം. Beginning time I said run, then run for one. Oh. Okay. GoPro watch what the? GoPro on hai? On hai. Right on? Yeah. Light on? Ready? Yeah. 1, 2, 3. Run. Oh no!
ഒരുപാട് പേര് ടേറിലാണ് ഏർലി വന്നേറി ഓക്കെ നോക്കൂ, നമ്മളങ്ങനെ സംഭവം പറന്നിറങ്ങിയിട്ടുണ്ട്, നിലത്തിറങ്ങിയിട്ടുണ്ട്. ദൈവം ഒരു ഗ്രൗണ്ടിലാണ് ഇറങ്ങണത്. എന്റെ മോനെ, ഒരു രക്ഷയില്ല പറഞ്ഞു, ഒരു രക്ഷയില്ല. കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതേ കയറണത്. ശരിക്കും പറഞ്ഞ കൊറേ സമയം നമ്മള് മുകളിൽ ഇങ്ങനെ ഒട്ടം കിറക്കി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ തലകുത്തി പോണ പോലെയൊക്കെ തോന്നി. നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ നേരം ചിരിച്ചോണ്ടിരുന്നു, പിന്നെ കരുണ പോലെയൊക്കെ ആയി. അന്യ ശരിക്കും പേടിച്ചു കേട്ടാ. വല്ലാത്തൊരു സംഭവം ഉണ്ടാ. തീർച്ചയായിട്ടും മണലിലൊന്നും അത് കയറാണ്ട് പോരുത്, മിസ് ചെയ്യരുത്. അടിപൊളിയാണ്. പക്ഷെ ഒരാൾക്ക് 2000 രൂപയാണ്. അത് മാത്രം കുറച്ചതായിട്ട് തോന്നി. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഏകദേശം 10-15 മിനിറ്റിനടുത്ത് നമ്മൾ പറന്ന്. എന്താ പറയാ, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എല്ലാവരും വന്നിട്ട് ഇത് എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. അപ്പൊ നമ്മളിനി ഇവിടുന്ന് തിരിച്ചു പോകണ്ട. വായിസൊക്കെ അതെ, വായിസൊക്കെ വാട് വെച്ചെന്നാ പറയണത്. എനിക്കറിയില്ല, ഏകദേശം വാട് വെക്കണ പോലെ കേട്ടോ. ഒരു രക്ഷ ഉണ്ടായില്ല. ഭയങ്കര ഇതായിരുന്നു. ഫുള്ളിട്ട് കറക്കി, തലയും കുത്തി പോണൊരു രീതിയിലൊക്കെ ഇട്ട് കറക്കിട്ടോ നമ്മളെ മുകളിലിട്ട്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കിട്ടില്ല, ഒന്നും പറയാനില്ല.
അപ്പോ നമ്മളിനി പോണ നമ്മള് ശരിക്കും പറഞ്ഞ ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല, കിളി മാറിയിരിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാ കിളി മാറിപ്പോയി, അതല്ലാത്തൊരു ഇതാർന്ന്. അപ്പൊ നമ്മളിനി പോവാൻ പോണ്, തിരിച്ച് ഇനി ചണ്ഡീഗഡ് പോണം. അപ്പോ ഇനി ബാക്കി കാഴ്ചകളെ കാണാം. ഇവരുടെ പോലെ എറോബിക്കപ്പ് ഒന്നുണ്ട്, ഇനി അതാണ് നമ്മൾ പോണത്.